വയനാട്ടിലെ ഉൾവനങ്ങളെല്ലാം ഇപ്പോൾ തന്നെ വരൾച്ചയുടെ പിടിയിലായി കഴിഞ്ഞു. വന്യമൃഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പല ജലസംഭരണികളിലും വെള്ളം പൂർണ്ണമായും വറ്റി. ഇതിന്റെയൊക്കെ പ്രത്യാഘാതം കൃഷിയിടങ്ങളിൽ ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് കർഷകർ. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് കൂടാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്താൽ കൂടുതൽ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട്ടിലെ പല ഭാഗങ്ങളിലും വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. വേലിയും ഡ്രജ്ജുമൊക്കെ കെട്ടി ഇതിനെ പ്രതിരോധിക്കാനുള്ള കർഷകരുടെ ശ്രമം പലപ്പോഴും പാളുകയാണ്. വാഴയും കമുകും തെങ്ങുമെല്ലാം ആനയടക്കമുള്ള മൃഗങ്ങൾ തിന്നു നശിപ്പിക്കുന്നു. കാട്ടിനുള്ളിലെ വരൾച്ചയാണ് ഇതിനെല്ലാം കാരണം. ഇപ്പോൾ തന്നെ ഉൾക്കാട്ടിലെ മിക്ക പ്രദേശങ്ങളും വരണ്ടു. മരങ്ങൾ മിക്കവയും ഉണങ്ങി, ജലാശയങ്ങളേറെയും വറ്റിക്കഴിഞ്ഞു. കിലോമീറ്ററുകൾ താണ്ടിയാണ് വെള്ളത്തിനായി മൃഗങ്ങൾ എത്തുന്നത്. തുലാമാസത്തിലുള്ള മഴയാണ് ശരിക്കും വെള്ളം അതുപോലെ ഈ പച്ചപ്പെല്ലാം നിലനിർത്തുന്നത്. അല്ലെങ്കിൽ ഈ സമയത്ത് ഈ തേക്ക് മരങ്ങളൊന്നും ഇതുപോലെ ഇലപൊഴിഞ്ഞൊരു സമയമില്ലായിരുന്നു. ഇതുവരെ ആനശല്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ക്രമേണ ആനകൾ ഇപ്പോൾ തന്നെ പ്രൈവറ്റ് ഏരിയയിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ക്രമേണ ആനശല്യവും മൃഗങ്ങളുടെ ശല്യവും, മാനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ പ്രൈവറ്റ് ഏരിയയിലോട്ടാണ്. ഒന്നാമത്തെ ഇത് കണ്ടില്ലേ നിങ്ങൾ, മരുഭൂമി പോലെയാണ് കിടക്കുന്നത്. ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മൃഗങ്ങൾ ശൗര്യം കാട്ടുമെന്നാണ് കേൾവി. ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഉൾക്കാട്ടിലൂടെ സഞ്ചരിച്ച ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത്തവണത്തെ വരൾച്ച കടുക്കുമെന്ന ധാരണ വനപാലകർക്കിടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ജലാശയങ്ങൾ സംരക്ഷിച്ചും പുതിയവ നിർമ്മിച്ചുമാണ് ഇതിനെ തടുക്കാൻ അവർ ശ്രമിക്കുന്നത്. തോൽപ്പെട്ടിയിലെ വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിന്നും ക്യാമറമാൻ വി ആർ രാകേഷിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ്.